ശരി, ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഈ പദയാത്രകൾ വരുത്താവുന്ന മാറ്റങ്ങൾ പറഞ്ഞാണ് ശ്രീ സി പി ജോൺ തുടങ്ങിയത്. YSR ആന്ധ്രയിൽ പാർട്ടിയെ സജീവമാക്കുന്നത് പദയാത്രകളിലൂടെയാണ്. ഏറ്റവും ഒടുവിൽ പാലക്കാട് DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ശ്രീ വി കെ ശ്രീകണ്ഠൻ, ഇപ്പോൾ MP, മത്സരിച്ചു. പദയാത്രകൾ പാലക്കാട് ജില്ലയിൽ ഉടനീളം നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം മത്സരിക്കാനെത്തുന്നത്. പാർട്ടി പോലും എഴുതിത്തള്ളിയ സീറ്റിൽ അദ്ദേഹം വിജയിച്ചു കയറുന്നു. പദയാത്രകൾ വലിയ ചലനമുണ്ടാക്കാറുണ്ട്. ഇത്തവണ രാഹുൽ നടക്കുമ്പോഴും വലിയ മാറ്റമുണ്ടാകുമോ ഈ പാർട്ടിയിൽ? പദയാത്രകളുടെ പ്രാധാന്യത്തെ ഞാൻ കുറച്ച് കാണുന്നില്ല. നമുക്കെല്ലാം നല്ല പരിചയമുള്ള ഒരു പ്രവർത്തനമാണ് ഈ പദയാത്രകൾ എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ തെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാ രണ്ട് മുന്നണികളും കേരള പര്യടനം, കേരള യാത്ര എന്നൊക്കെയുള്ള പേരുകളിൽ ഈ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിക്കാറുണ്ട്. രണ്ട് ഗുണങ്ങളുണ്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ. ഒന്ന്, സംഘടനാപരമായ ഒരു ഉണർവും ഉത്തേജനവും ഉണ്ടാക്കാൻ അത് സഹായിക്കും. മറ്റൊന്ന്, ജനങ്ങളുമായി കൂടുതൽ അടുക്കുന്നതിന്, അവരുമായി സംവദിക്കുന്നതിന് ഉള്ള അവസരമായും അത് മാറുന്നു. ചരിത്രത്തിലെ അതിമഹത്തായ ഒരു യാത്രയെക്കുറിച്ച് CP ജോണിൻ്റെ പരാമർശമൊക്കെ ഉണ്ടായി. മാവോ സേതു നടത്തിയ ആ യാത്ര എന്ന് പറയുന്നത് അതൊരു വിപ്ലവത്തിൻ്റെ മുന്നേറ്റമായിരുന്നു. വിപ്ലവത്തിൻ്റെ മുന്നേറ്റം എന്ന് പറയുമ്പോൾ അധികാരത്തിൻ്റെ കേന്ദ്രത്തിൽ എത്തുമ്പോഴേക്കും ആ വിപ്ലവം അവിടെ നടന്നു കഴിഞ്ഞിരുന്നു. അതുപോലെയുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഇന്ത്യയിൽ നമുക്ക് യാത്രകളിൽ നിന്ന് അത്ര പുതുമയുള്ള കാര്യമല്ല. മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്ര 3500 കിലോമീറ്റർ ഇല്ലെങ്കിലും ചെറിയ യാത്രയായിരുന്നെങ്കിലും അതിന് ഇന്ത്യ ചരിത്രത്തിൽ അതുണ്ടാക്കിയ ചലനവും അതിൻ്റെ പ്രാധാന്യവും അതെല്ലാം ചരിത്രം അറിയാവുന്ന നമുക്ക് നല്ല പരിചയമുണ്ട്. ഇവിടെ ഇപ്പോൾ യാത്രയുടെ ആ റൊമാൻറ്റിക് ഭാവത്തെക്കുറിച്ച്, കാല്പനികതയെക്കുറിച്ചല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതൊരു രാഷ്ട്രീയമാണ്. രണ്ടു വർഷം കഴിഞ്ഞ് വരുന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതിന്, ആ പാർട്ടിയെ സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള നടത്ത അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എത്രമാത്രം പ്രയോജനം ചെയ്യും എന്നതൊരു ചോദ്യമാണ്. പ്രയോജനം ചെയ്യണമെങ്കിൽ നടന്നതുകൊണ്ട് മാത്രമായില്ല, നടപ്പിന് എത്ര കാൽപ്പനിക പരിവേഷം നൽകിയാലും അത് അതുദ്ദേശിക്കുന്ന ഫലം ചെയ്യുകയുമില്ല. ആര് നടക്കുന്നു, ആരാണ് നേതാവ്, അയാൾ നൽകുന്ന സന്ദേശം എന്ത് എന്ന ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും ഒരു 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 ഇമേജിൻ്റെ, പ്രതിച്ഛായയുടെ പുനഃസൃഷ്ടി അല്ലെങ്കിൽ ഒരു തരത്തിലൊരു റീഇൻവെൻഷൻ നടത്തേണ്ട സന്ദർഭമാണിത്. സ്വന്തം പാർട്ടി ഇത്ര അപകടകരമായ അല്ലെങ്കിൽ പരിതാപകരമായ അവസ്ഥയിൽ എത്തിയിട്ടും ഒരാളും ആ പാർട്ടിയെ നയിക്കാൻ മുന്നോട്ട് വരാതിരിക്കുന്ന സന്ദർഭമായിട്ടും ആ പാർട്ടിയുടെ നേതൃത്വം, തൻ്റെ കയ്യിലുണ്ടായിരുന്ന നേതൃത്വം അദ്ദേഹം ഉപേക്ഷിച്ചു. ഇപ്പോൾ അത് ഏറ്റെടുക്കണം എന്ന് പൊതുവെ ആവശ്യമുയരുമ്പോൾ തയ്യാറാകുന്നില്ല. ആ ഒരു അൺവില്ലിങ്നെസ്, നമ്മൾ ഹാംലെറ്റ് രാജകുമാരൻ്റെ ഒക്കെ കാര്യം പറയുന്നത് പോലെ, ഹാംലെറ്റിന് വെട്ടണം എന്ന ആഗ്രഹം, മുറിപ്പെടുത്തണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ വെട്ടുന്നതിനുള്ള ധൈര്യം വന്നില്ല എന്നാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള താല്പര്യമുണ്ടോ, എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള പ്രാപ്തിയുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ നടത്ത ഇന്ന് ആരംഭിക്കുകയാണ്, അത് തുടരട്ടെ. 3500 കിലോമീറ്റർ 6 മാസം കൊണ്ട് അദ്ദേഹം നടന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക്, രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കൊരു രക്ഷ അതുകൊണ്ട് ഉണ്ടാകുമോ എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് നമുക്ക് ഈ വരും ദിവസങ്ങളിലെ ആ യാത്രയുടെ പുരോഗതി കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും.